ഹസനേ നമസ്കാരം. പാഠം ഒന്ന്, തുഗ്ലക്കിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്നൊക്കെ ചിലപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്. അങ്ങനെയൊന്നുമല്ല, പുള്ളി ചെയ്യുന്നതിലും നല്ലതും ചീത്തയൊക്കെ ഉണ്ട്. എന്നാൽ ചില അടിത്തരപ്പം പരിപാടികളും ഇല്ലേ എന്നൊരു സംശയം. ഇന്ന് പുള്ളിയെ പറ്റി ഒരു വാർത്ത കാണണ്ടായി. ഹെഡിങ്ങൊക്കെ അതിഗംഭീരമായിരുന്നു. ഗണേഷ് കുമാറിൻ്റെ 2 എമ്മണ്ടൻ മണ്ടത്തരങ്ങൾ. അതിൽ ആ സുഹൃത്ത് പറയുന്നത് ഗണേഷ് കുമാർ ഇലക്ട്രിക് ബസ്സുകൾക്കെതിരെ ശബ്ദമുയർത്തുന്ന, അല്ലെങ്കിൽ അത് വാങ്ങിയ മന്ത്രി ആന്റണി രാജുവിനെ കുറ്റം പറയുന്നു എന്നൊക്കെയാണ്. ഇലക്ട്രിക് ബസ്സുകൾ തിരുവനന്തപുരത്തിന് മാത്രമല്ല കേരളം മുഴുവനും ഇറക്കണം, അത് അത്രയ്ക്ക് ലാഭകരമായൊരു സംവിധാനമാണ്. എൻ്റെ ഈ പൊന്നു സുഹൃത്തിന് ഒരു ഇലക്ട്രിക് വാഹനത്തിന് അതിൻ്റെ ഏറ്റവും കൂടുതൽ വില വരുന്ന പാഴ്സ് ഏതാണെന്ന് അറിയാമെങ്കിൽ ഇങ്ങനെ പറയില്ലായിരുന്നു. ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ 2/3 വിലയും അതിൻ്റെ ബാറ്ററിക്കാണ്. ഇനി അതിന് തിരുവനന്തപുരം സിറ്റിയിൽ കറങ്ങുന്നതിന് ഈടാക്കുന്ന തുക എത്രയെന്നറിയാമോ? 10 രൂപ, വെറും 10 രൂപ. ഈ 10 രൂപ കൊണ്ട് അത് മുതലാക്കിയെടുക്കാൻ ഈ ജന്മം കഴിയില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ കട്ടപ്പുറത്തിരിക്കുന്ന 1900 ബസ്സിൻ്റെ കൂടെ ഭാവിയിൽ നമുക്കിതും കൂടി കാണാം. ഇനി ആ സുഹൃത്ത് പറഞ്ഞതാണ് ആ ബസ് മുതലാക്കാൻ പറ്റിയില്ലെങ്കിൽ വേറെ മാർഗത്തിൽ കൂടി നികത്തണമെന്ന്. എന്ത് മാർഗം സുഹൃത്തെ? മുങ്ങിത്താഴ്ന്ന ഈ കപ്പലിൽ നിന്ന് ഏത് മാർഗം സ്വീകരിക്കണം? മാത്രവുമല്ല, ഈ ബസ്സിൽ രാവിലെയും വൈകിട്ടും മാത്രമേ ആളുകയുള്ളൂ. അപ്പം പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് മുഴുവൻ സമയം ഇട്ട് ഓടിക്കണം? ഗണേഷ് കുമാർ കയറിയപ്പോൾ ആൾക്കാരെല്ലാം നന്നാക്കാം എന്ന് പറഞ്ഞല്ല കയറിയത്. ഇവിടുത്തെ ജനങ്ങളും അതല്ല അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നാശത്തിലായതിനെ എങ്ങനെ കരകയറ്റാം എന്നാണ്. അതിനാണ് പിണങ്ങാറായിയും ഗണേഷിന് ആ വകുപ്പ് കൊടുത്തത്. പക്ഷേ ഗണേഷിനേക്കാളും പിണറായിക്ക് ഇഷ്ടമുള്ള ആന്റണി രാജു ചെയ്തു വെച്ച കാര്യങ്ങളെ ചോദ്യം ചെയ്യുമ്പോൾ അയാൾക്ക് അത് ഒട്ടും പിടിക്കത്തില്ല. അത്രയ്ക്ക് ലാഭമാണ് പാർട്ടിയും ആന്റണി രാജുവുമൊക്കെ ഈ വക കച്ചവടത്തിൽ കൂടി ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഡ്രൈവിംഗ് ടെസ്റ്റിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ, അത് ഞാനും കൈയടിക്കുന്നു. ഇവിടെ റോഡിൽ കൂടി വണ്ടി ഓടിക്കുന്ന ഒരു മനുഷ്യരൂപങ്ങൾക്കും റോഡ് നിയമമോ വണ്ടി ഓടിക്കാനോ അറിയില്ല. അതിനെപ്പറ്റി ഒരു വാർത്ത ഞാൻ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ട്രാഫിക് നിയമങ്ങളൊന്നും അറിയാത്ത ഡ്രൈവർമാരും അത് പാലിക്കാൻ കഴിയാത്തതും ജോലി ചെയ്യാൻ കഴിയാത്തതുമായ ഉദ്യോഗസ്ഥരും ആൾക്കാരും. ഗണേഷ് കൊണ്ടുവരുന്ന 8 സിക്സാഗും പാരൽ പാർക്കിംഗും എല്ലാം വിദേശ രീതികളുടെ അല്പം കാര്യങ്ങൾ മാത്രമേ ആവുന്നുള്ളൂ. ഏതോ ഡ്രൈവിംഗ് സ്കൂളുകാരികൾ 2 ദിവസം മുൻപ് കടന്ന് കരയുന്നുണ്ട്. അവർക്ക് ഇപ്പോൾ വാങ്ങുന്ന റേറ്റിനേക്കാളും കൂട്ടി വാങ്ങേണ്ടി വരും, അത് പഠിക്കുന്നവർക്ക് താങ്ങില്ല എന്നൊക്കെ. എന്തിനാണ് ഇവർ കൂട്ടി വാങ്ങുന്നത്? ഇപ്പൊ തന്നെ 10,000 മുതൽ 15,000 വരെയാണ് പല ഡ്രൈവിംഗ് സ്കൂളുകാരും വാങ്ങുന്നത്. ഇതിൽ എന്തധിക ചിലവാണ് ഇവർക്ക് വരുന്നത്? പിന്നെ ഒരു കാര്യം, വണ്ടിയും കൊടുത്തിട്ട് ചിലപ്പോൾ കൈയും കെട്ടി നോക്കിയിൽക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ വേറൊരു കാര്യം ഗണേഷ് കൊണ്ടുവന്ന ഈ കാര്യങ്ങൾ പഠിപ്പിക്കണമെങ്കിൽ ആദ്യം ഈ ഡ്രൈവിംഗ് സ്കൂളുകാർ പഠിക്കണം. അത് മറ്റൊരു തക്കനമായ സത്യം. അതും ഈ ഡ്രൈവിംഗ് സ്കൂളുകാരെ സംബന്ധിച്ച് അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ പഠിക്കാൻ വരുന്നവരുടെ കഴിവുകേട് കൂടുമ്പോൾ ചിലപ്പോൾ അല്പം ചിലവ് കൂടും. അതിൽ നിങ്ങൾ വ്യാപലാതിപ്പെടേണ്ട. ഇപ്പോഴുള്ള പല ആൾക്കാരുടെയും റോഡ് മര്യാദകളും ഡ്രൈവിങ്ങും കാണുമ്പോൾ ഗണേഷ് കുമാർ ഈ കൊണ്ടുവന്നതിൽ ഒരു തെറ്റും പറയാൻ കഴിയില്ല. ഇത്രയും ചില നല്ല കാര്യങ്ങൾ, പക്ഷേ ഇയാളോട് മാന്യമായിട്ട് യോജിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ പറയാം. ഇത് മന്ത്രി ഗണേഷ് കുമാറിനോടായിട്ട് മാത്രം, പിന്നെ മുഖ്യനും അറിയാൻ. താങ്കൾ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ താങ്കൾ താങ്കളുടെ ഉദ്യോഗസ്ഥർ അവിടെ എന്താണ് ചെയ്യുന്നത് നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ കിടന്ന് ഈ ആ പാട്ടുകാരൻ ശ്രീജിത്തുമായിട്ട് അടി വയ്ക്കുന്നതും ഒക്കെ എല്ലാവർക്കും അറിയാം. RTO ഓഫീസുകളിൽ കേരളം മൊത്തത്തിലുള്ളത് എടുത്താൽ ഒരു ഒറ്റ ഓഫീസുകളിലും മര്യാദയ്ക്ക് ആരും ജോലി ചെയ്യുന്നില്ല. നിങ്ങൾ തന്നെയല്ലേ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണർ വഴി ഒരു സർക്കുലർ ഇറക്കിയത് കേരളത്തിൽ എല്ലാ ഓട്ടോ സ്റ്റാൻഡുകളിലും ഒരു ബോർഡ് പ്രദർശിപ്പിക്കാൻ, അതായത് അവരുടെ എല്ലാ നിരക്കുകളും മറ്റും അടങ്ങുന്ന ഒരു ഡീറ്റെയിൽഡ് ബോർഡ് സ്ഥാപിക്കാനായിട്ട്? പിന്നെ നിങ്ങളുടെ MBD എന്ത് പണിയാണ് ചെയ്യുന്നതെന്നൊക്കെ അറിയാൻ താങ്കൾ ഇന്നലെ ഞങ്ങൾ ചെയ്ത ഒരു വാർത്ത കിടപ്പുണ്ട്, നോക്കിയാൽ അല്പമൊക്കെ മനസ്സിലാവും. പിന്നെ എന്തിനാണ് താങ്കളുടെ ഡിപ്പാർട്ട്മെന്റും പൊതുമരാമത്തും ചേർന്ന് ഈ റോഡിലൊക്കെ ഈ സീബ്ര ലൈൻ എന്ന് പറയുന്ന ഒരു പടം വരച്ച് കളിക്കുന്നത്? അതുകൊണ്ട് ഈ ആൾക്കാർക്ക് യാതൊരു ഉപയോഗവുമില്ല. അല്ലെങ്കിലും അവിടെ വണ്ടി നിർത്തുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾക്കും അറിയാം. അതുകൊണ്ട് മിസ്റ്റർ ഗണേഷ് കുമാർ, നിങ്ങളുടെ ഈ കണ്ണടച്ചുള്ള പാലുടി അങ്ങ് നിർത്തണമാക്കി. നിങ്ങൾ മാത്രമല്ല, പിണറായി വിജയൻ്റെ മിനിസ്ട്രിയിലെ ഒരു ഡിപ്പാർട്ട്മെൻറ്റും ശരിയല്ല എന്ന് തെളിയിക്കുന്ന ഒരു വാർത്ത ഞങ്ങളുടെ ഈ ചാനൽ കിടപ്പുണ്ട്. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ പിണറായി സർക്കാരിനെ നന്നാക്കാൻ നിൽക്കാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. കാണട്ടെ നിങ്ങളുടെ ആത്മാർത്ഥത. പിന്നെ വിദേശ നയങ്ങൾ പാലിച്ച് അവിടെ ഇപ്പോൾ ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി കൊണ്ടുവന്നിട്ടുണ്ട്. ദുബായിലൊക്കെ എന്തിനും ഏതിനും ദുബായ് കോപ്പി ചെയ്യുന്ന ആയതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, ഇലക്ട്രിക് വാഹനങ്ങൾ ഓടുമ്പോൾ തന്നെ റോഡിൽ നിന്നും ചാർജ് ചെയ്യുന്ന ഒരു സംവിധാനം ദയവ് ചെയ്ത് അതൊന്ന് കയറി പണിയാൻ നിൽക്കല്ലേ. ദാണ്ടേ ഈ അവസ്ഥ കണ്ട് പറഞ്ഞാണ്, ഈ രീതിയിലാണെങ്കിൽ നിങ്ങൾ എല്ലായിടത്തു നിന്നും ഒറ്റപ്പെട്ട് ഇതാ ഇപ്പൊ PC ജോർജിന് വന്ന അവസ്ഥ വരും. BJPയെ കുറ്റം പറഞ്ഞു കിടന്ന ആളിന് പറ്റിയ ഈ അവസ്ഥ നിങ്ങൾക്കും വരും അധികം വൈകാതെ.